അമീന ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ തന്നെ സി രഘുനാഥിന്റെ പേരായിരുന്നു മണ്ഡലത്തിൽ ഉയർന്നുകേട്ടത്. അപ്പോഴാണ് കെ പി സി സി ഒരു നിർദ്ദേശം വെച്ചത്, ഈ വാളയാർ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരെങ്കിലും കുടുംബത്തിന്റെ അമ്മ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നൽകുക എന്നത്. ആ തീരുമാനം കെ ഡി സി സി അംഗീകരിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീടാണ് കെ സുധാകരൻ മത്സരിക്കട്ടെ എന്ന തരത്തിൽ ചർച്ചകൾ വന്നത്. ആദ്യം കെ സുധാകരൻ അതിനോട് മുഖം തിരിച്ചെങ്കിലും പിന്നീട് ഹൈക്കമാൻഡും കെ പി സി സി നേതൃത്വവും ഒരുമിച്ച് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിപ്പിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ താൻ ആലോചിക്കാമെന്ന് പറഞ്ഞാണ് ഇന്ന് ഉച്ചയ്ക്ക് കെ സുധാകരൻ ഡി സി സി ഈ എം പി ഓഫീസിലേക്ക് വന്നത്. പിന്നീട് ഇവിടുന്ന് കൂടിയാലോചന നടത്തി. ഡി സി സി അധ്യക്ഷനും ഈ മാർട്ടിൻ ജോർജ് അടക്കമുള്ള കണ്ണൂരിലെ മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഈ ജില്ലയിലെ മറ്റഞ്ച് സീറ്റുകളുടെ സാധ്യത ഒരു പക്ഷേ ബുദ്ധിമുട്ടിലാകും, കാരണം ധർമ്മടത്ത് കെ സുധാകരൻ തളച്ചിടപ്പെടുമെന്ന്. അങ്ങനെയാണ് അവസാനം ഈ ഡി സി സി സെക്രട്ടറി ആയ സി രഘുനാഥിന് നറുക്ക് വീണത്. ഈ എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? സുധാകരനും പിന്മാറിയ സാഹചര്യത്തിൽ അവസാന നിമിഷം പോയിട്ട് എന്ത് ചെയ്യാനാകുമെന്ന് വിചാരിക്കുന്നത്? വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച് ഞങ്ങൾ റിസൾട്ട് ഉണ്ടാക്കും. ഞങ്ങൾ നേരത്തെ അതിനൊരു തയ്യാറെടുപ്പ് നടന്നിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ രണ്ട് ദിവസക്കാലമായി ഉണ്ടായ ചില ആശയക്കുഴപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച തന്നെ ഉണ്ടായത്. കെ പി സി സി നേതാക്കന്മാരും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും ഹൈക്കമാൻഡൊക്കെ തന്നെ പിണറായി വിജയനെ പോലെയുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥിക്കെതിരെ നമുക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നുള്ള രീതി സുധാകരൻ തന്നെ വരണം എന്നാഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ദിവസമായി അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായത്. പക്ഷേ സുധാകരനെ പോലെയുള്ള ഒരു സംസ്ഥാന തലത്തിലോ അല്ലെ അഖിലേന്ത്യാ തലത്തിലോ അറിയപ്പെടുന്ന ഒരു നേതാവ് കേവലം ഒരു നിയോജകമണ്ഡലത്തിൽ തളച്ചിടപ്പെടേണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല എന്നുള്ള തിരിച്ചറിവ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിക്കും അദ്ദേഹത്തിനുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ നിയോജകമണ്ഡലത്തിൻ്റെയും നേതൃപരമായ പങ്കുവഹിക്കേണ്ട ആൾ, അതിനെല്ലാ രീതിയിലും സഹായിക്കേണ്ട ഒരാളെന്ന നിലയിൽ ഏതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം തളച്ചിടപ്പെടരുത് എന്ന് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ വെച്ച് ഞാൻ സ്ഥാനാർത്ഥിയെ എന്നെ പ്രഖ്യാപിക്കുന്നത്. ഈ ഏറ്റവും അവസാനം ഈ നേരത്തെ താങ്കൾ മത്സരിക്കാൻ റെഡിയായിരുന്നു, ഒരു മാസം മുന്നേ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു, അവസാന നിമിഷം മാത്രം ഈ പ്രഖ്യാപനം ഉണ്ടായത്, മണ്ഡലത്തിൽ തിരിച്ചടിയാവും? ഒരു തിരിച്ചടി ഉണ്ടാവില്ല. ഏതായാലും ഈ ചർച്ചകളും ഇതൊക്കെ തന്നെ എനിക്ക് അനുഗുണമായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ കുറേ ദിവസക്കാലമായുള്ള ചർച്ചകൾ, ആ ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഒരു ഫീൽഡ് വർക്കിനേക്കാളും ജനങ്ങളിലേക്ക് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ എത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് സി രംഗനാഥ് ഉള്ളത്. ഇന്ന് വൈകുന്നേരം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും സസ്പെൻസ് എല്ലാം അവസാനിക്കുന്നു. ധർമ്മടം മണ്ഡലത്തിൽ സി രഘുനാഥ് സ്ഥാനാർത്ഥി, നാളെ മുതൽ പ്രചരണവുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അമീന.